ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോ ഫോർട്ടൊക്കെ കണ്ട് ഇറങ്ങി ഇപ്പൊ നമ്മള് താജ്മഹലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് എല്ലാരും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, ദവാക്കിലുണ്ട്. അപ്പൊ നമ്മള് താജ്മഹലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാരെയും കാണിച്ചു. ബോട്ടിലേക്ക് പോകുമ്പോൾ വെള്ളം എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വെള്ളം എടുക്കുന്നത്. അല്ലാണ്ട് ഇവിടെ വിളിച്ചു വരുത്തിയതാ, പൈസ ഒന്നും ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. ഇവിടെ കാശൊന്നും ഞാൻ വന്നു. താജ്മഹലിന്റെ അകത്ത് ഞങ്ങൾ കേറിയിട്ടില്ല, ഇപ്പൊ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ എല്ലാരും ടയേർഡായി, കാരണം ഭയങ്കര ചൂടാണ് ഇപ്പൊ ഡൽഹിയില്. അപ്പൊ വെള്ളം കിട്ടാതെ, പിന്നെ വെള്ളം കുടിച്ചു കുടിച്ചിട്ട് എല്ലാരും ക്ഷീണിച്ചു. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഗ്യാപ്പ് ഇട്ടിപ്പോടാന്ന് ഇരുന്നതാണ്. കുറച്ച് തണലത്ത് ഭയങ്കര വെയിലാണ്. എല്ലാരും ഇപ്പൊ അകത്ത് കയറാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. താജ്മഹലിൽ വന്നു, അതുകൊണ്ട് ഫോട്ടോ എടുക്കണം, റീൽസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ഭയങ്കര പ്ലാൻസും ഉണ്ട് എല്ലാവർക്കും. പിന്നെ ടയേർഡും ആണ് എല്ലാരും, കാരണം ഞങ്ങൾ ഇത്രയും രണ്ടര ദിവസം ട്രെയിനിലൊക്കെ യാത്ര ചെയ്തൊക്കെ വന്നതുകൊണ്ട്. ഇപ്പൊ നമ്മൾ താജ്മഹലിന്റെ അകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്യാൻ നീ ഒന്ന് ഗ്യൂമിസം ഹലോ. ഞങ്ങൾ നമ്മുടെ താജ്മഹലിന്റെ ഇവിടെ കാണിക്കണം.
താജ്മഹൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വരണം, കാരണം സൺസെറ്റും ഈ റിവറും എല്ലാം കൂടെ അടിപൊളി വൈബാണ്. താജ്മഹലിന്റെ ചുറ്റും മൂന്ന് ഗാർഡൻ ആണുള്ളത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സംഭവങ്ങളും കാണാൻ അടിപൊളിയാണ്. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിൾസ് കൊണ്ടാണല്ലോ, ഇതൊക്കെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നമ്മളിവിടെ വിസിറ്റ് ചെയ്യണം, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ നേരത്തെ കൂടെ വന്നിരിക്കാനാണെങ്കിലും ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. തിരക്കുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിനകത്തൊരു മോസ്ക് ഉണ്ട്, പിന്നെ ഗാർഡൻ ഉണ്ട്, റിവർ ഉണ്ട്, എല്ലാം നമുക്ക് കണ്ടിരിക്കാനും ഒക്കെ അടിപൊളി വൈബാണ്. ഞങ്ങൾ ഈവനിങ്ങിലാണ് വന്നത്, അതുകൊണ്ട് കുറെ നേരം ഒന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്നാലും ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കൂടുതൽ സമയം ഫോട്ടോ എടുക്കാൻ കളഞ്ഞു അല്ലേ, നമ്മൾ കുറേ കളഞ്ഞു. അതാണ് ഞങ്ങൾക്ക് പറ്റിയത്. സത്യം ഇപ്പോഴാണ് ഞങ്ങൾ താജ്മഹലിന്റെ അടുത്തേക്ക് കയറാൻ പോണത്. എത്ര നേരം ഫോട്ടോ എടുക്കണമെന്ന് ഞങ്ങൾ തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, വീഡിയോയിൽ കുറെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് താജ്മഹലിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ വേറൊരു ടിക്കറ്റ് കൂടെ എടുക്കണം. 200 rupees ആണ് ടിക്കറ്റിന്റെ പ്രൈസ്. താജ്മഹലിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ യമുന റിവർ ആണ്. ഇവിടെ നിന്ന് സൺസെറ്റും ഈ റിവറും താജ്മഹലും എല്ലാം കൂടെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ സിമ്പിൾ ഓഫ് ലവ് എന്നറിയപ്പെടുന്ന താജ്മഹൽ മുഗൾ എംപറർ ആയിട്ടുള്ള ഷാജഹാൻ തൻ്റെ വൈഫായിട്ടുള്ള മുംതസിന് വേണ്ടിയിട്ട് മുംതസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. എന്നാലും ഇത് മുംതസിന് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും ഒരു വലിയ ഗിഫ്റ്റ് തന്നെയാണ്. കാരണം 7 wonders ഒന്നാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ. ഒരു ദിവസം തന്നെ എത്രയോ ആളുകളാണ് ഇത് കാണാൻ വരുന്നത്. എന്തായാലും നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ലൈഫിൽ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ആണോ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താജ്മഹലിന്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തത് 1653. ഏകദേശം 10 years എടുത്തു ഇത് ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. 32 million ചെലവാക്കിയിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ മുഗൾ എംപറർ ഷാജഹാന്റെയും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മുംതസിൻ്റെയും ഡെഡ് ബോഡി സ്ഥിതി ചെയ്യുന്നതും ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അവരുടെ ഖബറും താജ്മഹലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ താജ്മഹലൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. വെസ്റ്റ് ഗേറ്റ് കൂടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ഇതാണ് താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ്.
ഇതാണ് നമ്മൾ എൻട്രി എൻട്രിയും എക്സിറ്റും ഇവിടെ തന്നെ ആയിരുന്നു. അപ്പൊ ഗായ്സ് ഞങ്ങൾ റൂമിൽ പോവാണ് ഗായ്സ്. അപ്പൊ നമ്മള് ആഗ്രാ ഫോർട്ട് ഒക്കെ കണ്ട് താജ്മഹലൊക്കെ കണ്ട് ചെറിയൊരു ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ റൂമിലേക്ക് പോകുന്നത് ഇന്ന് എങ്ങോട്ടും പോകണില്ല, നാളെ രാവിലെ 5 മണിക്ക് എണീറ്റ് എല്ലാവർക്കും പോകേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ബാക്കി ഒരു അടിപൊളി